തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിനികളുടെ ഹോസ്റ്റൽ സൗകര്യം പരമദയനീയം. അസൗകര്യങ്ങൾക്ക് പുറമെ സുരക്ഷാ ഭീഷണിയും വിദ്യാർത്ഥിനികൾ ഉയർത്തുന്നുണ്ട്. ഉടൻ പരിഹാരമെന്ന് പരാതി അന്വേഷിക്കാനെത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് വിദ്യാർത്ഥിനികൾക്ക് ഉറപ്പു നൽകി. ഭാവിയിലെ ഡോക്ടർമാരുടെ മുറിയാണ്, കാലുത്തൊഴുത്തിൽ പോലും ഇതിലും സൗകര്യം ഉണ്ടാകും. 3 പേരുടെ മുറിയെന്നാണ് സങ്കല്പം. 8 മുതൽ 10 പേർ വരെയാണ് താമസം. ബാത്റൂമിന്റെ വാതിലിന് ലോക്കിന്റെ സ്ഥാനത്ത് പേന, പായൽ പിടിച്ച കെട്ടിടം, തുറന്നു കിടക്കുന്ന ഡ്രെയിനേജ്. ലേഡീസ് ഹോസ്റ്റലിലെ സുനാമി ബ്ലോക്കിൽ കാഴ്ചകളേറെയുണ്ട്. MBBS, BDS, ലാബ് ടെക്നീഷ്യൻ, ബിഫാം കോഴ്സുകൾക്ക് പഠിക്കുന്ന 350 വിദ്യാർത്ഥിനികളുടെ താമസ സ്ഥലമാണിത്. ഓപ്പൺ ഏരിയ പോലെയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ മറിച്ച് ഈ 3 ഹോസ്റ്റലും കൂടെ ഒറ്റ കോമ്പൗണ്ട് ആക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഹോസ്റ്റലിന് മുമ്പിൽ വന്ന് ചിലർ നഗ്നതാ പ്രദർശനം നടത്തിയതായി വിദ്യാർത്ഥിനികൾ 2 വട്ടം പരാതി നൽകി. അധികൃതർ കണ്ണടച്ചപ്പോൾ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്നെത്തിയവരാണ് പ്രതികളെ പിടികൂടി പോലീസിന് കൈമാറിയത്. ചുറ്റുമതിൽ ഉൾപ്പെടെ കൂടുതൽ സുരക്ഷയും വിദ്യാർത്ഥിനികൾ ആവശ്യപ്പെടുന്നു. പരാതികൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന് നേരിട്ട് ബോധ്യപ്പെട്ടു. എസ്റ്റിമേറ്റ് എടുത്ത് പെട്ടെന്ന് അതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ, ഏറ്റവും വേഗത്തിൽ തന്നെ സാധ്യമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വന്ന ടീമിനോട് പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.